നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 364. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 364. ഇന്നലത്തെ എപ്പിസോഡിൽ ചെറിയൊരു പ്രശ്നം പറ്റി, ഒരു പേജ് കൂട്ടിമറിച്ചു. അത് ആദ്യമായിട്ടാണ് ഡൗളത് ഈ സബ്ജക്റ്റിൽ, ഇതിന് മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 363 എപ്പിസോഡ് പിന്നെ ദക്ഷൻ്റെ 60 കന്യകമാർ എന്നുള്ളത് ഇങ്ങനെ തുടങ്ങി ഇന്നലെ. അത് തുടങ്ങിയിട്ട് 13 ശ്ലോകം, അത്ഭുതം ശേന ഗൃദ്രാദി താമരയെങ്കൽ അരിഷ്ടയിൽ ഗന്ധർവന്മാർ മുനിയിൽ അപ്സരസ് ഇളയിങ്കലാം എന്ന് പറഞ്ഞ് നിർത്തി നേരെ ഞാൻ പോയത് വേറെ ഒരു പേജ് മറിച്ചുപോയി. അശക്തരായ ശത്രുക്കൾ മൂലമാം വന്നതോർക്കു പിന്നുള്ളത് ശരിക്കു പറഞ്ഞാൽ 62 സർഗമാണ് പ്രണശയിലെ. അത് നമുക്ക് ക്ലാരിഫൈ കറക്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് സമൃദ്ധര. അപ്പോൾ ഇവിടെ എന്താ പറയുക, പിന്നെ 13 ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ 14 ശ്ലോകം വരുന്നത്, വൃക്ഷങ്ങൾ അഖിലം രക്ഷോവംശം സുരസൈങ്കലും കാഷ്ടതൻ മക്കളാണ് ഒറ്റക്കുളമ്പുള്ളവയൊക്കെയും. ആ ഒരു ഗ്യാപ്പ്, അതായത് ഇതിൽ 14 എന്ന് പറയുമ്പോൾ 23, അപ്പോൾ 9 ശ്ലോകങ്ങൾ ഇത് തന്നെയുണ്ട്. പിന്നെ 162 സർഗം എന്താണ് ചോദിച്ചാൽ അതിൻ്റെ ഹെഡിങ്ങിനെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. കാരണം എന്താ വിചാരിച്ചാൽ ഓരോ സമയത്ത് നമ്മളത് എഴുതാറ് പതിവുള്ളൂ. അപ്പോൾ 162 സർഗം വരിക ഞാൻ പറഞ്ഞുതരാം. കാരണം ചില സമയത്ത് ഈ ഹരിവറിയിൽ 161 എന്താണ്, ദക്ഷൻ്റെ 60 ഇന്ദ്രൻ്റെ കുരുത്തക്കേടെന്നാ 162, അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ദ്രൻ്റെ കുരുത്തക്കേട് അപ്പോൾ 13 ശ്ലോകം കഴിഞ്ഞാൽ പിന്നെ 14 ശ്ലോകം ഇങ്ങനെയാണ്, വൃക്ഷങ്ങൾ അഖിലം രക്ഷോവംശം സുരസൈങ്കലും. വൃക്ഷങ്ങളെ സംരക്ഷിക്കണമെന്ന് വ്യാസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് കിട്ടുമോ? നമ്മൾ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി മരങ്ങളൊക്കെ മുറിച്ച് നാശാക്കി, അല്ലെങ്കിൽ വേണം വിചാരിച്ച് തീയിട്ട് കാടുകളൊക്കെ തെളിച്ച് എന്താ പറയുക, കാട്ടുമൃഗങ്ങളുടെ വാസസ്ഥാനം നമ്മൾ അപഹരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ദോഷമായിട്ടേ വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് കാഷ്ടതൻ മക്കൾ സുരസെങ്കിലും. കാഷ്ടത, കാഷ്ട എന്നുള്ള ഒരു ആളുടെ പേരാട്ടോ, കാഷ്ട എന്ന് പറഞ്ഞാൽ വറുക എന്ന് അർത്ഥമുണ്ട്, അങ്ങനെയല്ല. അപ്പോൾ മക്കളാണ് ഒറ്റക്കുളമ്പുള്ളവയൊക്കെയും. മൃഗങ്ങളിൽ ഈ പിന്നെ കുതിരയൊക്കെ ഒറ്റക്കുളമ്പുള്ളതാണ്. ഞാൻ എനിക്കിപ്പോൾ കുതിരേനെ മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് മാത്രം. അത് കഴിഞ്ഞ് 15 ശ്ലോകം പറയണു, ധനുവിൻ മക്കൾ 61 പേർ കേട്ട കൂട്ടരാം വൃഷപർവാവ് ഏകചക്രൻ വിരൂപാക്ഷൻ അയോമുഖൻ. ഓരോരുത്തരുടെ പേരാണ് പറഞ്ഞത്. ധനു, എനിക്കിതെന്താ, എനിക്ക് വേണമെങ്കിൽ മുണ്ടാണ്ട് പോവാം, പക്ഷെ അത് ഞാൻ എന്നോട് കാണിക്കുന്ന ഒരു കൃതജ്ഞതയാവും, അത് ഞാൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ എൻ്റെ തെറ്റ് ഞാൻ ഏറ്റെടുക്കുന്നു, ഞാനത് തിരുത്തുന്നു മനസ്സിലേ. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, നാരായണ ജപമാഹാത്മ്യം എന്ന് പറഞ്ഞ് 14,000 ചില്ലാൻ ഭാഗവത ശ്ലോകം ഞാൻ ഒരു വാക്ക് വിടാതെ കണ്ട് വായിച്ചു, അർത്ഥം പറഞ്ഞു എന്ന് ഞാൻ ഭഗവാൻ സമർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൽ 24,000 ശ്ലോകങ്ങളാണ് ഇതിൽ ശ്രീകൃഷ്ണ കഥാമൃതത്തിലെ. അപ്പോൾ ഞാൻ ഇത് ആയുസ്സുണ്ടായി ഇത് മുഴുമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭഗവാനോട് പറയും,
എനിക്ക് നന്ദിയുണ്ട്, ഞാനത് ഒരു വാക്ക് വിടാണ്ട പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭഗവാൻ ചോദിക്കും, എവിടെടാ നീ ഒരു പേജ് വിട്ടിട്ടില്ലേ ചോദിക്കില്ലേ. അപ്പോൾ എൻ്റെ പ്രതിബദ്ധത ജഗദീശ്വരനോടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ തെറ്റ് തിരുത്തണമെന്ന് മാത്രം. അപ്പോൾ ധനുവിൻ മക്കൾ 61 പേർ കേട്ട കൂട്ടരാം, വൃഷപർവാവ്, ഏകചക്രൻ, വിരൂപാക്ഷൻ, അയോമുഖൻ. അടുത്ത ശ്ലോകം 15. പുലോമാ വരുണൻ ശംഖുശീർഷൻ. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഇനിയൊരു പേജ് കുറിക്കുമ്പോൾ ഈ പിന്നെ ശ്ലോക നമ്പർ ശരിയല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കും. ഞാൻ ഇതിപ്പോൾ ഒരു ഈ എന്താണ് പറയുക, വയസ്സായ സമയത്ത് ഒരു ഭഗവാൻ എനിക്കൊരു ചുട്ട് തന്നതാ, നീ ഒന്നും കൂടി ശ്രദ്ധിക്കേ. അപ്പോൾ 15-ാമത്തെ ശ്ലോകം എന്താ? പുലോമാവ് അരുണൻ ശംഖുശീർഷൻ നമുജി ശംബരൻ സ്വർഭാനു ദുർജയൻ, ജയിക്കാൻ ബുദ്ധിമുട്ടുള്ളവൻ, വിപ്രചിത്തിയും മറ്റും അങ്ങിനെ. 16. പുലോമയും കാലകയും എന്നതാണവിമാർഗളെ. പുലോമയും കാലകയും എന്ന ദാനവിമാർഗളെ, ദാനവന്മാരെ എന്ന് പറഞ്ഞാൽ അസുരന്മാർ, ബ്രഹ്മജ്ഞരാ ബ്രഹ്മജ്ഞ കാരണം വേട്ടാൻ ബ്രഹ്മാജ്ഞ കാരണം. ബ്രഹ്മാവ് ആജ്ഞ പറഞ്ഞു, നീയേ അവരെ കല്യാണം കഴിക്കാതെ. പണ്ടൊക്കെ രക്ഷാകർത്താക്കൾ കാരണവന്മാർ പറഞ്ഞവരെ കല്യാണം കഴിക്കാം. അപ്പോൾ ബ്രഹ്മാജ്ഞ കാരണം വേട്ടാൻ മഹാത്മാവായ കശ്യപൻ, അവർക്കുണ്ടായ പുത്രന്മാർ അത്യന്തം വീര്യശാലികൾ. പണ്ട് ആ യജ്ഞാഗ്നൻ 60,000 കാലകേയരെ വീരശാലികൾ, പണ്ട് അയജ്ഞാഗ്നൻ 60, അയജ്ഞെന്ന് പറഞ്ഞെന്താ യജ്ഞം ചെയ്യാൻ പറ്റാത്തവരെന്നർത്ഥമായി. 60,000 കാലകേയരെ നിവാതകവചന്മാരെ, ഇവരൊക്കെ മഹാഭാരത യുദ്ധത്തിൽ യുദ്ധം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നിവാതകവചന്മാരെ, നിൻ പിതാമഹൻ അർജുനൻ ഒറ്റയ്ക്കു ചെന്നു യുദ്ധത്തിൽ കൊന്നാൻ ഇന്ദ്രപ്രിയങ്കരൻ. അല്ലേ, മഹാഭാരത യുദ്ധത്തിൽ ഈ പിന്നെ നിവാതകവചന്മാരെ കാലകേയന്മാരേനൊക്കെ, ഇതിപ്പോൾ കഥ ആരോടാ പറഞ്ഞത്? പരീക്ഷത്തിനോട്. അപ്പം എൻ്റെ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ ആര്? പരീക്ഷത്തിൻ്റെ മുത്തശ്ശൻ അർജുനൻ. നിവാതകവചന്മാരെ, നിൻ പിതാമഹൻ അർജുനൻ ഒറ്റയ്ക്കു ചെന്ന യുദ്ധത്തിൽ കൊന്നാൻ ഇന്ദ്രപ്രിയങ്കരൻ, ചൊല്ലാം അതിഥി തൻ വംശം. ഇനി അതിഥിയുടെ വംശത്തെ പറ്റി പറയാം എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഭൂമണ്ഡലം മുഴുവൻ പ്രജകളെ കൊണ്ട് നിറച്ചു എന്ന് പറഞ്ഞുവല്ലോ, അത് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്കറിയണ്ടേ. ചൊല്ലാം അതിഥി തൻ വംശം മനോജ്ഞം വിശ്വഭാവനം. ഇത് കഥ കേട്ടാൽ വിശ്വഭാവനം, വിശ്വത്തിലുള്ളവർക്കൊക്കെ പരിഭാവനത്തെ പ്രദാനം ചെയ്യാൻ കഴിവുള്ളതാണ്. അംശാവതാരം ചെയ്തുള്ളത് എത്രയാണ്? അംബുജേക്ഷണൻ, അംബുജേക്ഷണൻ, താമരക്കണ്ണൻ, സാക്ഷാൽ മഹാവിഷ്ണു അനവരതം അവതാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ വന്നവ കേട്ടാലും ഓർത്താലും ജന്മലാഭമാം. ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ, പല പല അവതാരങ്ങൾ, ആ അവതാരത്തിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള വിനോദം പോലെയുള്ള ലീലകൾ ഒക്കെ മനസ്സിലാക്കി അതിലുള്ള തത്വജ്ഞാനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ ജന്മലാഭമാം. അതാണ് നമ്മുടെ ഉദ്ദേശം. ജന്മലാഭം എന്ന് പറഞ്ഞാൽ പുനരഭിജനനം പുനരഭിമരണം ഇല്ലാത്ത ഒരവസ്ഥ, ധർമാർത്ഥകാമ മോക്ഷം നേടുക. അതിനെങ്ങനെ ആയിരിക്കണം? സായൂജ സാമീപ്യ സാലോക്യ സാരൂപ്യാദികൾ. അതുകൊണ്ട് അതിൽ, അപ്പോൾ പറഞ്ഞു, അതിൽ വന്നവ കേട്ടാലും ഓർത്താലും ജന്മലാഭമാം. വിവസ്വാൻ തൊട്ട പുത്രന്മാർ 12 അതിഥിയിങ്കലാം. വിവസ്വാൻ തുടങ്ങി 12 അതിഥി പെറ്റ മക്കള്, പിറന്നത് വിവസ്വാൻ്റെ പുത്രൻ വൈവസ്വതൻ മനു. ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഹൈറാർക്കിയൽ ആയിട്ട് പറയാണ്. പിറന്നത് വിവസ്വാൻ്റെ പുത്രൻ വൈവസ്വതൻ മനു, പൂഷാവ പുത്രൻ യജ്ഞത്തിൽ, ഒരാളുടെ പേര് യജ്ഞന്ന, യജ്ഞത്തിൽ ചിരിക്കേ പല്ലുപോയവൻ. പൂഷാവ്, പൂഷാവ് അപുത്രൻ, അപ്പൂഷാവ് പൂഷാവ പുത്രൻ യജ്ഞത്തിൽ, ഏത് യജ്ഞത്തിലെന്നാണ് വിചാരിച്ചത്? ദക്ഷ പ്രജാപതി ചെയ്ത ദക്ഷയാഗത്തിലെ പൂഷാവിൻ്റെ, പൂഷാവ് ചിരിച്ചു. എപ്പോൾ ചിരിച്ചു? ഈ സതി തൻ്റെ ശരീരത്തെ
ദാക്ഷായണി എന്നുള്ള പേരുണ്ടാവരുത്, പണ്ട് യോഗമായയിൽ തൻ്റെ ശരീരത്തിനെ ഇല്ലായ്മ ചെയ്തു. എന്നിട്ട് ആ വിവരം പരമശിവൻ അറിഞ്ഞു. പരമശിവൻ തൻ്റെ തല ജട നിലത്തടിച്ച് അതിൽ നിന്ന് വീരഭദ്രനെയും ഭദ്രകാളിയെയും ഉൽപ്പന്നമാക്കി ദക്ഷയാഗം മുടക്കാൻ വേണ്ടി പറഞ്ഞേക്കുണ്ടായി. അപ്പോൾ ആ ബ്രാഹ്മണരെ എന്നുള്ള അഹങ്കാരത്തിൽ അവർ ചില വള്ളം മന്ത്രം ജപിച്ച് എറിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ സ്ഥലം കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഓരോരുത്തരുടെ മീശ പിടിച്ചു, താടി പിടിച്ചു, ഇയാളുടെ പല്ലൊക്കെ അടിച്ചു പൊഴിച്ചു. അതുണ്ടായത് പൂഷാപുത്രൻ യജ്ഞത്തിൽ. അപ്പം ഞാൻ ആദ്യം യജ്ഞം എന്നുള്ളവർ അവിടെ പേരാതെ വരും അല്ലാത്തോ. യജ്ഞത്തിൽ ചിരിക്കെ പല്ല് പോയവൻ ആര്യമാവിൻ്റെ പുത്രന്മാർ അത്യന്തം കർമ്മശീലരാം. ആര്യമാവ് അയാളുടെ പുത്രന്മാർ വളരെയധികം കർമ്മം ചെയ്യാൻ കേമന്മാരായിരുന്നു എന്ന് പറഞ്ഞു. ഇനി 23-22 ശ്ലോകം പറയണോ? അതിൽ 4-2-6 വരികളുണ്ട് കേട്ടോ. ബ്രഹ്മാവ് അരുളിനാൻ പണ്ട് മർത്യന്മാർ അവരിൽ പെടും. മനുഷ്യന്മാർ അവരുടെ വർഗത്തിൽ വരും. ബ്രഹ്മാവ് അരുളിനാൻ പണ്ട് മർത്യന്മാർ അവരിൽ പെടും. ദൈത്യസ്ത്രീയാം രചനയിൽ. രചന എന്നാണ് ഒരു ദൈത്യസ്ത്രീയുടെ പേര്, രാക്ഷസ സ്ത്രീ. ത്വഷ്ടാവിന്നിരുമക്കളാം ആർക്കെ സന്നിവേശൻ തപസ്സേറും മറ്റവൻ വിശ്വരൂപനും. സന്നിവേശൻ ഒരാൾ, പിന്നെ തപസ്സിൽ അഗ്രഗണ്യനായ വിശ്വരൂപൻ. ആ വിശ്വരൂപനാണ് ഇന്ദ്രൻ്റെ പദവിയിലേക്ക് വരിക. പിന്നെ അതുകൊണ്ടാണ് ആ രചന ദൈത്യസ്ത്രീയാണെന്ന് പറഞ്ഞല്ലോ. അപ്പം രാക്ഷസന്മാർക്ക് ചില ഔട്ട് ഓഫ് ദി ടേൺ പിന്നെ സഹായങ്ങളൊക്കെ ഈ വിശ്വരൂപൻ ചെയ്യ കാരണം ഇന്ദ്രന് അദ്ദേഹത്തിനോട് വൈരൂപ്യം തോന്നി. അതായത് ഇന്ദ്രൻ തന്നെ അല്ല, പിന്നെ ദേവന്മാർക്ക് മനുഷ്യയിലെ. അതാണ് കഥ നോക്കിക്കോളൂ. അപ്പോൾ അദ്ദേഹം അല്പകാലത്തേക്ക് ഇന്ദ്രൻ ആചാര്യനായവൻ, കുറച്ച് കാലം ഇന്ദ്രൻ്റെ ആചാര്യനായി. പറയോ, അപ്പോൾ അദ്ദേഹം അല്പകാലത്തേക്ക് ഇന്ദ്രൻ ആചാര്യനായവൻ. അതു കേൾപ്പാൻ പരീക്ഷിത്തു ചോദിക്കെ ചൊല്ലിനാൻ മുനി. അവിടെയാണ് ആ കഥയുടെ ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ ആ 23-ാമത്തെ ശ്ലോകം കൊണ്ട് 161-ാം സർഗം അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ ഞാൻ എന്താ ചെയ്തത്, പിന്നെ 162-ലെ 25-ാമത്തെ അവസാനത്തെ രണ്ട് ശ്ലോക തുടങ്ങിയത്. അപ്പോൾ ഈ 162-ാം ഇന്ദ്രൻ്റെ കുരുത്തക്കേട് എന്നുള്ളതിൽ 24.5 ശ്ലോകം ചൊല്ലിയാലേ കാര്യങ്ങൾ ആവുള്ളൂ, മനസ്സിലായില്ലേ. അപ്പോൾ ഇന്ദ്രൻ്റെ കുരുത്തക്കേട് 162. അപ്പോൾ ഇവിടെ ഈ അദ്ദേഹം അല്പകാലത്തേക്ക് ഇന്ദ്രന് ആചാര്യനായവൻ, അത് കേൾപ്പാൻ പരീക്ഷിത്തു ചോദിക്കേ ചൊല്ലിനാൻ മുനി. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ വിഭൂതി കാണ്ടേ ഏകഷഷ്ടി അധികശതമസർഗ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനിയാണ് 162-ാമത് സർഗം, ഇന്ദ്രൻ്റെ കുരുത്തക്കേട്. അതിൽ 1-ാമത്തെ ശ്ലോകം പറയണോ? ദേവേന്ദ്രൻ ഒരു നാൾ ഏറെ വിലസിയിടും സുധർമ്മയിൽ. സുധർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ അരമനയുടെ പേര്. ദേവേന്ദ്രൻ ഒരു നാൾ ഏറെ വിലസിയിടും സുധർമ്മയിൽ സിദ്ധചാരണ വിദ്യാധരാദ്യർ വാഴ്ത്തി സ്തുതിക്കവേ. വിണ്ണോർ പലേവരും വന്നു തൊഴുതും കൊണ്ടു നിൽക്കവേ ആലവട്ടം കുടാ തഴ മുമ്പാം ആഡംബരത്തോടും ആസ്ഥാന മണ്ഡപത്തിങ്കൽ അലങ്കൃത ശരീരനായി. ആ വാക്ക് വലിയ എടുത്ത പൊന്താത്ര വാക്കാം. അലങ്കൃത ശരീരനായി, ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇനി കാണാൻ ബാക്കിയില്ല, അല്ല കാണില്ല, അത്രയും ആഭരണങ്ങളെ കൊണ്ട് ഇല്ലേ. 10 വരലിലെ 8 മോതിരം, അങ്ങനെ തള വട എന്തൊക്കെ വടയല്ല കേട്ടോ വള. അപ്പം അങ്ങനെ അപ്പോൾ അദ്ദേഹം ആലവട്ടം കുടതഴ മുമ്പാ ആഡംബരത്തോടും ആസ്ഥാനമണ്ഡപം എന്ന് പറഞ്ഞ രാജധാനി. അപ്പോൾ അലങ്കൃത ശരീരനായി ത്രൈലോക്യാധിപനാം. എന്താ ത്രൈലോക്യാധിപൻ അല്ലേ? ഇപ്പം നമ്മൾക്കും ഈ ത്രൈലോക്യാധിപത്യം അഹങ്കാരത്തിൽ വരും. ഞാൻ കേമനാണ്, ഞാൻ നന്നായി ഉറങ്ങി, അതൊരഹങ്കാരം. ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളത് വേറൊരു അഹങ്കാരം.
ഞാൻ ജാഗ്രതാവസ്ഥയിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു അഹങ്കാരം. അതാണ് ഈ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ നാഥൻ എന്ന് പറയും. ആ ദേവന്മാരെ ശരീരാന്തർഗതമായിട്ട് വരുണൻ, വായു ഭഗവാൻ, പിന്നെ അഗ്നിദേവൻ, ഇങ്ങനെ പലവരുണ്ട്. അവർക്കൊക്കെ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടാണ്. പക്ഷേ അവിടെ ഋഷികേശൻ എന്നൊരു വാക്ക് ഉണ്ട്, അതാണ് ആത്മാവിനെ പറ്റി പറഞ്ഞത്. ഈ ഇന്ദ്രിയങ്ങൾ ഒക്കെ തന്നെ അല്ലെങ്കിൽ അധിഷ്ഠാന ദേവതമാരൊക്കെ ഈ ജഗദീശ്വരനെ ഭയന്നിട്ടാണ് ജോലി ചെയ്യണത് ഇത് പറയണ്ടായി. അപ്പം ഇവിടെ ത്രൈലോക്യാധിപനാം തൻ്റെ ആർഭാടങ്ങൾ, ത്രൈലോക്യാധിപനാണ് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാനുള്ള ആർഭാടങ്ങൾ മുഴുക്കെയും ആവോളം പ്രകടിപ്പിച്ചും കൊണ്ടിരുന്ന് ഉല്ലസിക്കയാം. ഒരേ സിംഹാസനത്തിങ്കൽ ഇന്ദ്രാണിയും ഇരിക്കവേ, ഇന്ദ്രൻ്റെ സിംഹാസനത്തിൽ തൻ്റെ വാമഭാഗമായിരിക്കുന്ന ഇന്ദ്രാണിയും ഇരിക്കവേ അപ്സരസ്സുകൾ തൻനൃത്തം ഗന്ധർവരുടെ ഗാനവും മറ്റും നടന്നിടുകയാണ്. അപ്പോഴേക്കും ബൃഹസ്പതി അവിടെ രംഗപ്രവേശം ചെയ്യാണ്. അരമനയുടെ രാജധാനിയിൽ ഇദ്ദേഹം ത്രൈലോക്യനാഥനാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് തൻ്റെ ഭാര്യയുമൊത്ത് നാട്യങ്ങളും നർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജഗുരു അവിടെ വന്നു. അവിടെ അതാണ് ഈ അഹങ്കാരം എന്ന് പറയാം, കുരുത്തക്കേടെന്ന് പറയാൻ കാരണം. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ രണ്ടാമത്തെ സപ്താഹം 2002 February 24 ചെഡ്ഡാനഗർ ബേസ്മെൻറ്റ് ഹാളിൽ നമ്മുടെ ഭാരതിയമ്മ അലിയാസ് പിന്നെ ദോംബിവിലിയിൽ വലിയൊരു സന്യാസിനി ഉണ്ടായിരുന്നു, അവരാണ് പിന്നെ തിരുവനന്തപുരത്ത് അഭേദാനന്ദാശ്രമത്തിൽ പോയി സന്യാസം സ്വീകരിച്ചു. അപ്പോൾ ബോംബെയിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് നാരായണീയം പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു എന്താണ് പറയുക, ഒരു VVIP ആയിരുന്നു അവർ, പറയാണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ അവരുടെ പിറന്നാൾ ആഘോഷിക്കലാണ് അവിടെ ഈ ചെഡ്ഡാനഗറിൽ പരിപാടി ഉണ്ട്. അവിടെയാണ് ചന്ദ്രശേഖര ശർമ്മ, പിന്നെ അതേമാതിരി ആലപ്പുഴ അടുത്ത് ഒരു സ്വാമിജി ഉണ്ട്, ഞാൻ പെട്ടെന്ന് പേര് മറന്നു, കാരണം ഇപ്പോൾ റെഡി റെഫറൻസ് ഇല്ലാത്തത് കാരണം മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ അവിടെ ഒരു ദിവസം വന്ന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വണ്ടിയൊക്കെ ഏർപ്പാട് ചെയ്ത് ഡ്രൈവറെ കൊടുന്നു. അപ്പോൾ ഞാൻ ആരാണ് എന്താണെന്നുള്ളത് ഭാരതമ്മയ്ക്ക് അറിയാം. അപ്പോൾ ഭാരതമ്മയുടെ തൊട്ടടുത്താണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ അടുത്ത് പിന്നെ ചന്ദ്രശേഖര ശർമ്മ, പിന്നെ മറ്റേ സ്വാമിജി. അന്നാണ് ഈ ബോംബെ നാരായൺജി സ്റ്റേജിൽ ആദ്യമായിട്ട് വന്നത് മനസ്സിലായില്ലേ. ഞാനും ഉണ്ടായിരുന്നു, അതങ്ങനെ എന്താവട്ടെ. അപ്പോൾ ഭാരതിയമ്മ പറഞ്ഞു, ദാ തൻ്റെ ഗുരുനാഥൻ വരണമല്ലോ, ഓടിപ്പോയി നമസ്കരിച്ച് കൈ പിടിച്ചു കൊണ്ടിരുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ യജ്ഞവേദിയിൽ നിന്ന് ഇറങ്ങാൻ പാടുമോ അതുള്ളത്. അപ്പോൾ പിന്നെ പ്രായത്തിൽ മൂത്ത അവരാണല്ലോ അവർ, അവർ പറഞ്ഞ് നമ്മൾ കേൾക്കുക, മാത്രമല്ല അവർ സന്യാസിനിയാണല്ലോ അവർ അല്ലേ. അപ്പോൾ ഞാൻ അവിടുന്ന് ചന്ദ്രു ശർമ്മയോട് അനുവാദം വാങ്ങി, ഞാൻ കാരണം അതൊരു പ്രോട്ടോക്കോളാണ്. ചന്ദ്രു ശർമ്മയോട് അനുവാദം വാങ്ങി അദ്ദേഹത്തിനെ കൈപിടിച്ച് കൊണ്ടുവന്നു. അപ്പോഴേക്കും സംഘാടകർ മാന്യമായ രീതിയിൽ ഒരു ഹാൻഡ് റെസ്റ്റൊക്കെ ഉള്ള ഒരു കസാലയിൽ ഒരു കാവ്യമുണ്ടൊക്കെ പുതച്ച് കാരണവർക്ക് ഇരിക്കാൻ വേണ്ട സൗകര്യമൊക്കെ ചെയ്തു. അത് വലിയൊരു സബ്ജക്റ്റായി മാറി അവിടെ മനുഷ്യയിൽ. അപ്പോൾ ഇവിടെ ഇന്ദ്രന് കുരുത്തക്കേട് പറ്റിയാലും എനിക്ക് കുരുത്തക്കേട് പറ്റിയിട്ടില്ല. അതിന് എന്താണെന്നു പറയുക, പിന്നെ നമ്മുടെ ഭാരതിയമ്മ സഹായിച്ചു, അത് വലിയൊരു നേട്ടം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഈ എന്താണെന്നു പറയുക, വാക്കുകളാകുന്ന പുഷ്പങ്ങൾ അവരെനിയും ആരാധിക്കുക, നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അപ്പോൾ പറഞ്ഞു, ത്രൈലോക്യാധിപനാം തൻ്റെ ആർഭാടങ്ങൾ മുഴക്കയും മാവോളം പ്രകടിപ്പിച്ചും കൊണ്ടിരുന്നുല്ലസിക്കയാം. ഒരേ സിംഹാസനത്തെങ്കിൽ ഇന്ദ്രാണിയും ഇരിക്കവേ അപ്സരസ്സുകൾ തന്നൃത്തം ഗന്ധർവരുടെ ഗാനവും മറ്റും നടന്നിടുകയാണ്. അപ്പോഴേക്കും ബൃഹസ്പതി തന്നെ കാണാൻ വരികയാണ്. എന്തിനാവോ പുരോഹിതൻ ഇതിനിടയ്ക്ക് അരികിൽ വന്നെത്തിയാൽ പിന്നെ നിശ്ചയം അല്ലേ.
ഞാനിവിടെ ഉന്മാദാവസ്ഥയിൽ ഇരിക്കുമ്പോൾ എന്തിനാ ഗുരുനാഥൻ ഇവിടെ വന്നതെന്ന് മനസ്സിലൊരു തെറ്റായ നിഗമനം. ഏതവസ്ഥയിലും ഗുരുനാഥൻ വന്ന് എണീക്കുക, നമസ്കരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് തന്നെ കാണാൻ വരികയാണ് എന്തിനാവോ പുരോഹിതൻ ഇതിന്, ഇടയ്ക്ക് അരികിൽ വന്നെത്തിയാൽ പിന്നെ നിശ്ചയം എഴുന്നേറ്റ് എതിരേൽക്കേണ്ടി വരുമല്ലാതെ എങ്ങനെ. കണ്ടോ, ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്തൊരു പിടിച്ച സ്ഥാനത്ത് ഇരുത്തണ്ടേ? അപ്പോൾ കണ്ടില്ല എന്നടിച്ചു. അവിടെയാണ് ഇതൊക്കെ എന്തിനാ വിസ്തരിച്ച് പറഞ്ഞത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഇതേമാതിരി തെറ്റുകൾ വരരുത്. തനിക്ക് ജന്മം തന്ന അച്ഛനമ്മമാർ എത്ര വൈകൃതമായ സ്വഭാവങ്ങളോടോ ശാരീരിക വൈഷമ്യങ്ങളോ അനുഭവിക്കാനാണെങ്കിലും മറ്റുള്ളവരുടെ VVIP കളുടെ മുമ്പിൽ അവരെ അച്ഛനാണ് അമ്മയാണ് എന്ന് പറഞ്ഞ് സ്നേഹമസൃണമായി കെട്ടിപ്പിടിച്ച ആലിംഗനഭരിതന്മാരായിട്ടിരിക്കുക, അവരെ നമസ്കരിക്കുക ചെയ്യാതെ കണ്ട് വേഷഭൂഷണങ്ങളില്ല, അല്ലെങ്കിൽ അവരുടെ എന്താണ് പറയുക, അതാത് സന്ദർഭത്തിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിലവർ ബാല്യക്കാരനാണ് നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രമാണ് പ്രണുഷയിലേ. അങ്ങനെയുള്ള തെറ്റൊന്നും വരാൻ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എഴുന്നേറ്റെതിരേൽക്കേണ്ടി വരുമല്ലാതെ എങ്ങനെ. അവസ്ഥയും സമയവും മറ്റും നോക്കാതെ ഈ വിധം. അപ്പോൾ കുറ്റം ഗുരുവിനെ, സമയം സമയോചിതമായിട്ട് വന്നില്ലല്ലോ എന്നാണ് ഇപ്പം പറഞ്ഞത്. അവസ്ഥയും സമയവും മറ്റും നോക്കാതെ ഈ വിധം കടന്നു ചാടിയാലെ എന്മട്ട ആദരിക്കാതിരുന്നിടും അല്ലേ. ആദരിക്കേണ്ടവരെ ആദരിച്ചിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഐശ്വര്യത്താൽ മിക്കവർക്കും മുളവായി വരും അത്തരം. വേദവ്യാസര് കുറുവടി കൊണ്ടടിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? കുറുവടി എന്ന് പറഞ്ഞാൽ ഒരു രണ്ടടി ഒക്കെ ഉള്ളൊരു വടി കയ്യിലുണ്ടാവും ചിലവരുടെ, ഒരു അംശപടി എന്നും പറയും ചിലവർ. ഇപ്പോൾ ഈ മിലിട്ടറിയിലൊക്കെ ഉണ്ട് ഗ്രേഡ് അനുസരിച്ചിട്ട് ചിലവർക്ക് വാളായിരിക്കും, ചിലവർക്ക് കക്ഷത്തൊരു വടി ഉണ്ടാവും മനുഷ്യല്ലേ. അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഐശ്വര്യത്താൽ മിക്കവർക്കും മുളവായി വരും അത്തരം മനോഭാവം കണ്ടറിഞ്ഞ് സുരാസുര നമസ്കൃതൻ. സുരാസുര നമസ്കൃതൻ എന്ന് പറഞ്ഞാൽ എന്താ, ദേവന്മാരും രാക്ഷസന്മാരും ഇന്ദ്രനെ നമസ്കരിക്കും. കാരണം അത്രയും വലിയ ആളല്ലേ. തിരിക്കലൊന്നും മിണ്ടാതെ മടങ്ങി മഹിതാശയൻ. അപ്പോൾ ഐശ്വര്യത്താൽ മിക്കവർക്കും മുളവായി വരും അത്തരം മനോഭാവം കണ്ടറിഞ്ഞ് ബൃഹസ്പതിയാണ് ഇവിടെ ബൃഹസ്പതി സുരാസുര നമസ്കൃത. തിരിക്കിലൊന്നുമിണ്ടാതെ ഈ നാടകം കൂത്ത് നടക്കുന്ന സമയത്തിന് ഞാൻ ഇനിയിപ്പോൾ എന്തിനാ അയാളുടെ മനോഭാവം കണ്ടറിയാം. ഞാൻ വന്നത് ഇഷ്ടമായിട്ടില്ല അതുള്ളത്, എന്നാൽ ഞാൻ തിരിച്ചു പോയിക്കളയാം എന്ന് പറഞ്ഞ് തിരിക്കലൊന്നും മിണ്ടാതെ മടങ്ങി മഹിതാശയൻ. മഹിതാശയൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഏറ്റവും വലിയ മനോഭാവമുള്ള ആളാന്ന് തന്നെ അർത്ഥം. പെട്ടെന്ന് ആചാര്യനെ കാണാഞ്ഞ ഇന്ദ്രനേറെ വിഷണ്ണനായി. പെട്ടെന്ന് ഇന്ദ്രന് ബോധം വന്നു, അയ്യോ നമ്മൾ വേണ്ട പോലെ ഔചിത്യത്തോടു കൂടിയിട്ട് ഇദ്ദേഹത്തിനെ വേണ്ട മാതിരി പിന്നെ എന്താണ് പറയുക ശ്രദ്ധിച്ചില്ലല്ലോ, അതൊരു അപരാധമാണല്ലോ എന്നൊക്കെ പെട്ടെന്ന് ഓവർ പവർ ചെയ്തു. ബുദ്ധി ഓവർ പവർ, വിവേകം അല്ലേ കടന്നു ചാടി. അപ്പോൾ പെട്ടെന്ന് ആചാര്യനെ കാണാൻ ഇന്ദ്രനേറെ വിഷണ്ണനായി തുറന്നോ തിടിനാൻ തെറ്റ് സദസ്സിൽ മുമ്പിൽ ഈ വിധം. സദസ്സിൻ്റെ മുമ്പിൽ അദ്ദേഹം ക്ഷമായാചനം ചെയ്തു. ഞാനൊരു കുറ്റക്കേട് കാണിച്ചു. അദ്ദേഹത്തിനെ കണ്ട മാത്രയിൽ നാടകം നൃത്തം ഒക്കെ നിർത്തി അദ്ദേഹത്തിനെ താണു വണങ്ങി നമസ്കരിച്ച് എതിരേറ്റ് ഇരുത്തി എന്താണ് കാര്യം ചോദിക്കേണ്ടതായിരുന്നു. അതെൻ്റെ ഒരു തെറ്റുപറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് പെട്ടെന്ന് ആചാര്യനെ കാണാൻ ഇന്ദ്രനേറെ വിഷണ്ണനായി തുറന്നോ തേടിനാൻ തെറ്റ് സദസ്സിൽ മുമ്പിൽ ഈ വിധം. എന്താ പറഞ്ഞത്, ഹാ കഷ്ടം തെറ്റു ചെയ്തേ ഞാൻ ഐശ്വര്യാഹന്ത കാരണം. ഐശ്വര്യമാകുന്ന അഹന്ത കാരണം ഞാൻ ഗുരുനാഥനെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല. അങ്ങനെ വരരുത്. സദസ്സിൽ വെച്ച് നിന്ദിച്ചു പോയല്ലോ ഗുരുദേവനെ. ഞാൻ അദ്ദേഹത്തിനെ
വേണ്ട മാതിരി വെൽക്കം ചെയ്തില്ല, സ്വാഗതം മരളിയില്ല. ശിരസ്സൊന്നു കുനിച്ചില്ല, കണ്ടതായി നടിക്കയോ പോലും ചെയ്തില്ല. എന്നാ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഒന്ന് അഭിവാദ്യം ചെയ്യായിരുന്നു, അതും ചെയ്തില്ല. ശിരസ്സൊന്നു കുനിച്ചില്ല, കണ്ടതായി. ഈ തെറ്റുകൾ മാന്യ ശ്രോതാക്കൾക്ക് സ്വന്തം രക്ഷാകർത്താക്കളോടോ ഗുരുജനങ്ങളോടോ തോന്നാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഹാ കഷ്ടം തെറ്റു ചെയ്തേൻ ഞാൻ, ഐശ്വര്യാഹന്ത കാരണം സദസ്സിൽ വെച്ചു നിന്നിച്ചു പോയല്ലോ ഗുരുദേവനെ. ശിരസ്സൊന്നു കുനിച്ചില്ല, കണ്ടതായി നടിക്കയോ പോലും ചെയ്തില്ല. വിശ്വൈക വന്ദ്യനാം ഗുരുനാഥനെ. സാധാരണക്കാരനല്ല ബൃഹസ്പതി, വിശ്വൈക വന്ദ്യൻ. ദേവന്മാരും അസുരന്മാരും എല്ലാവരും നീണ്ടു നിവർന്ന് നമസ്കരിച്ച് ബഹുമാനം എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിനോട്. അതുകൊണ്ട് അടുത്തിരുന്ന ഇവളുമോ എന്നോർപ്പിച്ചില്ലൊരു തിരി, അതും കിടക്കട്ടെ ഭാര്യയ്ക്ക്. എന്നാ ഭാര്യ എന്നോടൊന്നും പറഞ്ഞില്ല എന്നാ. അപ്പോൾ ഭാര്യയ്ക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഐദർ സ്പൗസ്, സ്ത്രീയാണെങ്കിൽ പുരുഷൻ ഭർത്താവ് തെറ്റിതിരുത്താൻ ഉണ്ടായിരിക്കണം, പുരുഷനാണെങ്കിൽ ഭാര്യയ്ക്ക് തെറ്റിതിരുത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തിരുന്നിവളും ഒന്നോർമ്മിപ്പിച്ചില്ലൊരു തിരി, നല്ല കാര്യത്തിലേ കുന്തി നീക്കാത്തോളെന്തു പത്നി. ഇത് കുറുവടില്ല, നീളുള്ളൊരു വടി കൊണ്ടാണ് വ്യാസർ നമ്മളെ അടിച്ചത്. വ്യാസർ എന്താ പറഞ്ഞത്? നല്ല കാര്യത്തിലേക്ക് ഉന്തി നീക്കാത്തോൾ എന്തു പത്നിയാം. ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ എന്തൊക്കെ സ്വഭാവ ശുദ്ധീകരണമാണ് നമുക്ക് വരേണ്ടി വരച്ചുണ്ടോ? ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയണു, 8, 10, 12 വയസ്സുകളിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അന്ന് അപ്പം തന്നെ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തെറ്റ് വരാണ്ട് നോക്കാം. നല്ല കാര്യത്തിലേക്ക് ഉന്തി നീക്കാത്തോളെന്തു പത്നിയാം, ആധിപത്യ ഭ്രമം ബാധിച്ചിത്രയും താണു പോകുമോ. ഓ, ഞാൻ ഇന്ദ്രൻ്റെ ഭാര്യയാണ് എന്നുള്ളൊരു ഗമേലാണ് ഇവളിരുന്നേരുന്നത് എന്നൊക്കെയാണ് പിന്നെ പറഞ്ഞത്. ആധിപത്യ ഭ്രമം ബാധിച്ചിത്രയും താണു പോകുമോ, രത്നമാലയങ്ങളും മറ്റും മണിഞ്ഞിട്ടെന്തു കാര്യം. മൂന്നാമത്തെ അടി. വലിയ പോമ്പൻ ഷോ ഉണ്ടായിട്ട് എന്താ കാര്യം പറയൂ? സബ്ജക്റ്റ് മാറ്റർ അല്ലേ, പോസ്റ്റ് കാലത്ത് പറഞ്ഞ പോലെ സബ്ജക്റ്റ് മനസ്സിലാക്കി ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ കയ്യിൽ കാശുണ്ടായിരുന്നു യാതൊരു കാര്യമില്ല. ഐ ആം സോറി, അതാ പറഞ്ഞത്. കാശ് വരും പോവും അല്ലേ, പക്ഷേ കുരുത്തക്കേട് വരാതെ ഈശ്വരൻ നോക്കുമ്പോൾ ആ ഈശ്വരനെ നമ്മൾ സദാസേവ്യ സദാസേവ്യ ഓരോ ശ്വാസനിശ്വാസത്തിനും ആ ജഗദീശ്വരനെ പ്രണമിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് രത്നമാലയങ്ങളും മറ്റും മണിഞ്ഞിട്ടെന്തു കാര്യമാം. വിഭുദേശ്വരനിൽ പോലും ആസുരി വൃത്തി ചേർത്തിടും. വിഭുദേശ്വരൻ എന്താ വിഭുദ? ബുധൻ എന്ന് പറഞ്ഞാൽ തന്നെ കേമന്മാരെന്ന. അപ്പൊ വിഭുദൻ എന്ന് പറഞ്ഞാൽ കേമന്മാരിൽ അഗ്രഗണ്യന വിഭുദൻ. വിഭുത ഈശ്വരന പിന്നെ അതിൽ ഈശ്വരൻ. അപ്പോൾ മൂന്ന് കൂട്ടക്കാരെ പറഞ്ഞു, ബുധന്മാരെ, വിഭുതന്മാരെ, വിഭുദേശ്വരന്മാർ അല്ലേ. ഗുഡ് ബെറ്റർ ബെസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി വിഭുദേശ്വരനിൽ പോലും ആസുരി വൃത്തി ചേർത്തിടും. ലോകാധിപത്യം ആപത്താണ്, അശിക്കില്ലിത് ബുദ്ധിമാൻ. ആശിക്കില്ല ബുദ്ധിമാൻ, ആശിക്കാത്ത കാര്യമാണ് ഞാൻ ചെയ്തത് എന്ന് അദ്ദേഹം കൺഫസ് ചെയ്തു. ബുദ്ധിമാന്മാരെ ആശിക്കില്ല. അശിക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കുക, അതും ശരി തന്നെയാണ്, പക്ഷേ ആശിക്കില്ല എന്നാണ് ശരിക്കുള്ള വാക്ക്. ഇവിടെ ബുദ്ധിമാൻ അവിടെ ഞാൻ എഴുതി വെച്ചു, വെരി ട്രൂ, മനസ്സിലാക്കി. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, എനിക്കൊരു 15-16 വയസ്സ് ഞാനങ്ങനെ. അപ്പോൾ അച്ഛൻ 3-4 ആഴ്ചയൊക്കെ പാലക്കാട് പോയി നിൽക്കും ഈ പാട്ടം പിരിക്കേണ്ട ആവശ്യത്തിന്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇവിടെ ഷേവ് ചെയ്യാണ്ട് ഇവിടെ കന്ന് ഷേവ് ചെയ്യും. അപ്പോൾ ഇവിടെ വല്ല പൊടിമീഷൻ ഉണ്ടാവും, അതൊരു താല്പര്യം. അന്നത്തെ കാലത്ത് ഈ തീപ്പെട്ടിക്കുള്ളിയൊക്കെ ഉരസേരുന്നൊരു കാലം ഉണ്ടായിരുന്നു മീശ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലിപ്തായിട്ട് അറിയും അച്ഛൻ ഇന്ന ദിവസം വരണമെന്നൊക്കെ അറിയും.
അന്ന് ഉച്ചയ്ക്ക് എന്താണ് പറയുക, ഇവിടെ വല്ലതുണ്ടെങ്കിൽ കറുപ്പന്മാരുണ്ടെങ്കിൽ അതുകൂടി ഇല്ലാണ്ടേക്കും. അത് കാലം. അന്ന് എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റി. എന്താ തെറ്റ് വിചാരിച്ചാൽ, അച്ഛൻ്റെ മുമ്പിൽ ഒരു വി ഐ പി വന്നിങ്ങനെ വർത്തമാനം പറയാം. അപ്പോൾ അദ്ദേഹം ഇരിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത്. 10 മിനിറ്റ് 20 മിനിറ്റ് ഞാൻ അറിയാതെ കണ്ട് പടിയിൽ മുകളിൽ കയറി, പടിയുടെ മുകളിൽ കയറി ചമ്പ്രമണിഞ്ഞിരുന്നു ഇവരെ വർത്തമാനം പറഞ്ഞ് കേട്ടിട്ട്. വർത്തമാനം പിന്നെ ഒരു 20 മിനിറ്റ് കേട്ടു. അപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഞാൻ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കും, അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. ഇങ്ങനെ അങ്ങനെ ഒരു ഒരു വിധം ഈ വന്ന വി ഐ പി ഇരിക്കാതെ കണ്ട് പോകുമ്പോൾ അച്ഛനെ ഒന്ന് നമസ്കരിച്ച് പോയി. അത് കഴിഞ്ഞിട്ടാണ് കഥയുടെ ക്ലൈമാക്സ്. അച്ഛൻ എന്നെ വിളിച്ചു, ഇവിടെ ഒരു ഒരു കാര്യമുണ്ട്, ഞാൻ തൻ്റെ അച്ഛനാണ്, താൻ എൻ്റെ മകൻ. അവരങ്ങനെ പറയാം, മകൻ മകൻ എന്നല്ല പറയാം, മകനാണ്. തനിക്ക് വേണമെങ്കിൽ എൻ്റെ തലയിൽ കയറിയിരിക്കാം, പക്ഷേ തന്നെക്കാൾ ആഭിജാത്യമുള്ള ഒരാൾ, പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് നിന്ന് സംസാരിക്കുമ്പോൾ താൻ ഇരിക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിനോട് കാണിക്കുന്ന എന്താണെന്നാ പറയുക, ഗുരുത്വം ഇല്ലാതെ കണ്ടാക്കലാണ്. മേലിൽ ഇമ്മാതിരി തെറ്റ് തൻ്റെ അടുത്ത് നിന്ന് വരാൻ പാടില്ല പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോഴേക്ക് ഞാനൊന്ന്, കാരണം ഞാൻ ഒന്നാമതൊരു അച്ഛൻ പ്രേമി, ഒന്ന് കരഞ്ഞു, വേഗം അച്ഛൻ്റെ കാലൊക്കെ ഒന്ന് തൊട്ട് തലയിൽ വെച്ച് നമസ്കരിച്ചു. മേലുണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ, എൻ്റെ അച്ഛന് എൻ്റെ വാക്കുകളാകുന്ന പുഷ്പങ്ങളെ കൊണ്ടൊരു ആരാധന മനുഷ്യയിലെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അർത്ഥം പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈശ്വരൻ എത്രത്തോളം പ്രസന്ന ചിത്തനായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കിതൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല മനുഷ്യയിലെ. 32 മിനിറ്റ് കഴിഞ്ഞു, സാരമില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ലോകാധിപത്യം ആപത്താണ് ആശിക്കില്ലത് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ പദവികൾ. ഈ ഒരു കാര്യം എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. വെറുതെ അല്ല എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിയിൽ ആർ കരുണാകരൻ പിള്ള സാറ്, എടാ ചെറുക്കാൻ നീ ഒരിക്കലും ബ്രഹ്മശ്രീന് വെക്കരുത് എന്ന് പറയണ്ടേ എൻ്റെ അടുത്ത്. ശ്രീ പട്ടാമ്പി രാജഗോപാലൻ, അതിന് മുമ്പേ ശ്രീ ഭാഗവത ഭക്തദാസൻ പട്ടാമ്പി രാജഗോപാലൻ. എന്നോട് രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്ത് ചോദിച്ചു, പട്ടാമ്പി പട്ടാമ്പി എന്നുള്ളത് വേണം, നിർബന്ധമാണോ തനിക്ക് ചോദിച്ചു. ആ അതെ. അപ്പോൾ ഭാഗവത ഭക്തദാസൻ പട്ടാമ്പി രാജൻ, ഇത് ഞാൻ തരണ പേരാണ്. എൻ്റെ കാലശേഷം നീ ബ്രഹ്മശ്രീ വെച്ചാൽ അങ്ങനെ പറഞ്ഞു തമാശയ്ക്ക്. ഞാൻ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല, ചെയ്തിട്ടില്ല, ചെയ്യൂല. ഇത് അപ്പോൾ എനിക്ക് ഇപ്പോഴാണോ ഞാൻ അതിനെ പറ്റിയിട്ട് ശരിക്കും മനസ്സിലാക്കിയത്. ഇതിൽ തന്നെ പ്രമാണം കിടക്കുകയാണ്. അതെ, ലോകാധിപത്യം ആപത്താണ് ആശിക്കില്ലത് ബുദ്ധിമാൻ. ഇനി എന്താ വേണ്ടത്? അത് ഹാറ്റ്സ് ഓഫ് ടു മൈ ഫാദർ ദി ഗ്രേറ്റ് സ്റ്റാൾവാർട്ട് എന്നൊക്കെ വേണം പറയാൻ. പിന്നെ ശ്രീ രംഗനാഥ ശർമ്മണേ നമ എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം. പിന്നെ ഇതാ എൻ്റെ ഗുരുനാഥനും. അടുത്ത ശ്ലോകത്തോടു കൂടി ഞാൻ നിർത്താൻ പോവാണ്. 16-ാമത്തെ ശ്ലോകം. രാജസിംഹാസനത്തിങ്കൽ ഇരപ്പവൻ ഒരാളെയും എതിരേൽ കണ്ടതില്ലെന്ന് ശാസ്ത്രജ്ഞന്മാർ വിധിക്കലും. ഇത് ഞാൻ നിങ്ങളോട് കുറച്ച് മുമ്പ് പറഞ്ഞു. യജ്ഞവേദിയിൽ ഇരിക്കുമ്പോൾ, ആചാര്യനായിട്ടിരിക്കുമ്പോൾ ഗുരുനാഥനാണെങ്കിലും എണീക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രമാണം ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്നേക്കാൾ പ്രായം കൂടിയവർ മാത്രമല്ല, അവരുടെ പിറന്നാൾ, അവർ നാരായണീയ പിന്നെ നാരായണീയ ഗുരുവാണവർ. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഏയ് സാരമില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല. അത് ധിക്കാരാണ്. ശാസ്ത്രത്തിലുള്ളത് കാര്യം വേറെ, പക്ഷേ മാനവസേവ മാധവസേവ എന്നുള്ള താല്പര്യപ്രകാരം ആധികാരികമായിട്ട് അതും അവരുടെ ബർത്ത്ഡേ അല്ലേ സപ്താഹം, അവർ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സപ്താഹം ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ഒന്നായി. അപ്പം ഈ ഒരു പേജ് ഞാൻ ഇന്നലെ എനിക്ക് മിസ് ചെയ്തു. അതാണ് ഈശ്വരൻ
നമ്മളെ ഒന്നുകൂടി കോഷനാക്കി എന്തൊക്കെ കാര്യങ്ങൾ പറയിപ്പിച്ചിപ്പോൾ ഇല്ലേ? അതായത് ഇപ്പോൾ എത്ര ശ്ലോകമായി എന്നാണ് പറഞ്ഞത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, ശ്ലോകങ്ങളെ കൊണ്ട് എന്തു പാത്രം ടെസ്റ്റാ. ഇതുകൊണ്ടാണ് പറഞ്ഞത്, സൗകര്യം കിട്ടുമ്പോൾ പുരാണങ്ങൾ വായിക്കുക. ആ സമയം നിങ്ങൾക്ക് സത്യം ഗുരുവമ്പലത്തിൽ നടന്നു നഷ്ടം വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.